മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ ഒരുക്കുന്ന പുനർഗേഹം പദ്ധതി പ്രദേശം മന്ത്രി സജി ചെറിയാൻ സന്ദർശിച്ചു. ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കുന്നതിനും പ്രശ്നം പരിഹരിക്കുന്നതിനും ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഫിഷറീസ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് പുനർഗേഹം പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്കായി ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ തീരുമാനമെടുത്തത്. 80 ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നതിനായി ഓരോ ഫ്ളാറ്റിനും 10 ലക്ഷം എന്ന നിരക്കിൽ 8 കോടി രൂപയാണ് അനുവദിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഭരണാനുമതിയും ലഭിച്ചിരുന്നു. എന്നാൽ മിലിറ്ററി ബാരക്സിനും വിക്രം മൈതാനത്തിനും സമീപം വീട് പണിയാനും അറ്റകുറ്റപ്പണികൾക്കും സൈനിക അധികൃതരുടെ NOC വേണമെന്നതിനാൽ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുകയായിരുന്നു. തുടർ നടപടികൾ ചർച്ച ചെയ്യാനാണ് മന്ത്രി സജി ചെറിയാൻ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്നും സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. എല്ലാ സ്ഥലത്തും എത്രയും വേഗം സ്ഥലം കിട്ടാത്തത് സ്ഥലം കണ്ടെത്തി ഏറ്റെടുത്ത് നിർമ്മാണം ആരംഭിക്കുക. അടുത്ത ഒരു 1-2-3 വർഷം കൊണ്ട് ഇത് പുനരധിവാസം പൂർത്തീകരിക്കാനുള്ള ഗവൺമെന്റിന്റെ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടിയ പ്രവർത്തനമാണ് നടക്കുന്നത്. എന്തായാലും വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ചീഫ് ടൗൺ പ്ലാനർ, കോർപ്പറേഷൻ മേയർ, സെക്രട്ടറി എന്നിവരെ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്താണ് യോഗം ചേരുക. മുൻ MLA എ പ്രദീപ് കുമാർ, കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവർ മന്ത്രിയോടൊപ്പം സ്ഥലം സന്ദർശിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.